ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുനിതാസ് കുക്കിംഗ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് കേക്ക് റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ കാണാനും വളരെ ഭംഗിയാണ്. ഈ ഒരു കേക്കിൻ്റെ മുകളിൽ കൂടെ നമ്മളൊരു ഗ്ലേസൊക്കെ ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഓറഞ്ച് കേക്ക് റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഓറഞ്ച് കേക്ക് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരച്ച് വയ്ക്കാം. അപ്പോൾ ഒരു ബൗളിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് അളവിൽ മൈദ ചേർക്കാം. ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും പിന്നീട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 3 പ്രാവശ്യം അരച്ച് വയ്ക്കാം കേട്ടോ. 3 തവണ നമുക്കിതൊന്ന് അരിച്ച് വയ്ക്കാം. 2 തവണ അരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, അതിനായിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഏതായാലും ദേ ഇവിടെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഇതൊരു സൈഡിലോട്ട് വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുക്കുക. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ഒരു ബൗളെടുത്തിട്ട് ഇതിലോട്ട് 3 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് നല്ലപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഒരു ബീറ്റർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് വിസ്കി യൂസ് ചെയ്തിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലോ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതേ പ്രോസസ്സ് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് മുട്ടയെല്ലാം ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതപ്പിച്ചെടുക്കാം. ഫസ്റ്റ് അത്രമാത്രം ജസ്റ്റ് ഒന്ന് പതപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേക്കിൽ ഒരിക്കലും മുട്ടയുടെ സ്മെല്ല് വരില്ല. എഗ്ഗ് നല്ലോണം ബീറ്റായാൽ കേക്കിൽ അങ്ങനെ ഒരു സ്മെല്ലേ വരില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ബീറ്റായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1 കപ്പോളം പഞ്ചസാര പൊടിച്ചതാണ്. നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചാൽ നമുക്ക് ഏകദേശം 1 കപ്പോളം പഞ്ചസാര പൊടിച്ചത് കിട്ടും. അപ്പോൾ ഷുഗർ പൗഡർ 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഷുഗർ പൗഡറൊക്കെ വെളിയിലോട്ട് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ചായി ചേർക്കാം. അപ്പോൾ കട്ട കെട്ടാണ്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. മിക്സിയുടെ ജാറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ നമുക്ക് അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരേക്കും ബീറ്റ് ചെയ്യണം. നമ്മുടെ ഈ ഒരു എഗ്ഗ് എത്രത്തോളം ക്രീമാവുന്നോ അത്രത്തോളം നമ്മുടെ കേക്ക് നല്ലപോലെ സോഫ്റ്റ് ഒക്കെ ആയി വരും, നല്ലൊരു വൈറ്റ് കളറായിട്ട് വരും. ഇതേണ്ടല്ലേ, ഇപ്പോൾ നല്ലൊരു വൈറ്റിഷ് കളറിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊരു തിക്കായിട്ട് വരുന്നവരേക്കും ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു സ്റ്റിഫായി വരും. അപ്പോൾ ഒന്ന് നന്നായി അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതെ, ഇത്രയും മതി. ഈ ഒരു സ്റ്റിഫായി കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ഓറഞ്ചിൻ്റെ തോലൊന്ന് ഗ്രേറ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു വെളുത്ത പോർഷൻ മാത്രമാണ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉള്ളിലുള്ള ആ ഒരു വൈറ്റ് പോർഷൻ പെടരുത്, പെട്ട് കഴിഞ്ഞാൽ കയ്പ് വരും. അപ്പോൾ ഓറഞ്ചിൻ്റെ സെസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1/4 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർക്കാം. എന്നിട്ട് നല്ലപോലെ അങ്ങ് ബീറ്റ് ചെയ്യുക. ഓവറായിട്ടിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഓയിൽ മിക്സ് ചെയ്താൽ മതി. ഈ ഓയിലും ഓറഞ്ചിൻ്റെ സെസ്റ്റും എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ജസ്റ്റ് മിക്സ് ആയാൽ മതി. അപ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഈ എഗ്ഗിൻ്റെ ഫ്ലഫി ആയിട്ട് വന്നൊക്കെ പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ബീറ്റർ അങ്ങോട്ട് മാറ്റാം. ഒരു സ്പാച്ചുള യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായി എഗ്ഗ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിലൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓറഞ്ചിൻ്റെ ആ ഒരു തോല് മാത്രമാണ് നമ്മൾ ചീകിയിട്ട് ചേർക്കേണ്ടത് കേട്ടോ. മുകളിലുള്ള ആ ഒരു ഓറഞ്ച് പോർഷൻ മാത്രം, ഉള്ളിലുള്ള വൈറ്റ് വിടരുത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലോട്ട് 1/4 കപ്പ് അളവിൽ ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് ചേർക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ചേർക്കുക. ഒരു നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ സ്മാഷ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ടാണ് ഇപ്പോൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ജാറ് ഒരുപാടിട്ട് കുരുവൊന്നും കുരുവൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് കേട്ടോ. മിക്സിയുടെ ജാറിലോട്ട് ഫ്രഷ് ജ്യൂസ് എടുക്കുമ്പം അല്ലാന്നുണ്ടെങ്കിൽ ജ്യൂസർ യൂസ് ചെയ്തിട്ടോ നമുക്ക് ഫ്രഷ് ആയിട്ട് 1/4 കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസ് എടുക്കാം. അപ്പോൾ അത് ചേർത്തിട്ട് നല്ലപോലെ ഇതിലങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് യോജിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, നമ്മൾ ആദ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഓവറായിട്ടിട്ട് ഓവർ മിക്സിങ് ആയി പോകരുത്.
ഒരു മൂന്ന് തവണയൊക്കെ ആയിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ഓറഞ്ച് കളറ് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ അങ്ങ് ഈ ഒരു ബാറ്ററിൽ യോജിപ്പിച്ചെടുക്കാം. നല്ലൊരു ഓറഞ്ച് കളർ കിട്ടുന്നത് വരേക്കും ജസ്റ്റ് ഒന്ന് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇത്രയും മതി കേട്ടോ, ഈ ഒരു കളർ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു കളർ ചേർക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കളർ കിട്ടിയിട്ടുള്ളത്. ബേക്കായി വരുമ്പം കുറച്ചുകൂടെ ഒരു കളർ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളത് ഒരു വിസ്ക് മാറ്റിയിട്ട് ആ സ്പാച്ചില എടുത്തിട്ട് ഒന്നുകൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ച് ബേക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അതിൽ ഓയിലൊക്കെ തേച്ച് മൈദയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു റിബൺ പോലെ വേണം നമ്മുടെ കേക്ക് ബാറ്റർ വീഴാനായിട്ട് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അലുമിനിയം പാത്രം ദേ 10 മിനിറ്റ് മുന്നേ മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നല്ലപോലെ അങ്ങ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഉള്ളിലോട്ടായിട്ട് നമ്മൾ റിംഗ് ഇറക്കി വെച്ച് അതിലോട്ട് നമ്മൾ കേക്ക് ടിൻ വെച്ച് ഇത് അടച്ച് വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് 45 മിനിറ്റിന് ശേഷം നോക്കാം. അപ്പോൾ ഇതൊരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിൻ ഈ ഒരു പാത്രത്തിൽ നിന്ന് വെളിയിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇടി മോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ആ സമയത്തിൽ നമുക്ക് കേക്കിൻ്റെ ഉള്ളിൽ ഐസിങ് ചെയ്യുമ്പോൾ ഉള്ളിൽ വെക്കുന്ന ഒരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് 1/4 കപ്പ് അളവിൽ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ഒരു ഓറഞ്ചും പിന്നെ ഒരു 1/2 പോർഷനും കൂടെ, ടോട്ടൽ 1.5 ഓറഞ്ച് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കണം. കുരുവൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം ചോപ്പ് ചെയ്യാനായിട്ട്. എന്നിട്ട് അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ടല്ലേ ഇപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറുകിയിട്ട് ഒരു നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലോട്ട് കിട്ടണം. അതുവരേക്കും നമുക്കൊന്ന് അത് ഫ്ലെയിമിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ അത് കണ്ടില്ലേ, നല്ലപോലെ കുറുകി അത് വറ്റിയിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. അടുത്തായിട്ട് ഒരു ബൗണ്ട് മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ ദേ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് കേക്കിലിടുമ്പം കുറച്ച് തിക്കായിട്ടുണ്ടാവും. അപ്പോൾ അതവിടെ തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമ്മുടെ കേക്ക് ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു കത്തി യൂസ് ചെയ്തിട്ട് ഈ ഒരു കേക്കിൻ്റെ സൈഡ് ഒന്ന് വിടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് അങ്ങ് വിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ദേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓറഞ്ച് സ്പഞ്ച് കേക്ക് ഇവിടെ റെഡിയാണ്. കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണ് നമ്മുടെ. അപ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഇനി കേക്ക് ഐസിങ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് എടുക്കുന്നത് 1.5 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ്. വിവോയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നന്നായി തുടച്ചിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അങ്ങ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ യൂസ് ചെയ്ത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം കളയണം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ സ്റ്റിഫ് ആവുന്നത് വരേക്കും നല്ലപോലെ അങ്ങ് ബീറ്റ് ചെയ്യാം. കറക്റ്റായിട്ട് ഒരു സ്റ്റിഫായിട്ട് കിട്ടണം. അപ്പോൾ വേണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് അങ്ങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്തി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കേക്ക് ഒന്ന് ലെയർ ചെയ്ത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യാം. ഈ ഒരു ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് 1/3 കപ്പ് പഞ്ചസാരയിൽ ഏകദേശം 1/4 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്രീം ഒന്ന് ആവശ്യത്തിന് വെച്ചിട്ട് ഒരു ഐസിങ് നൈഫ് യൂസ് ചെയ്ത് എല്ലാ സൈഡിലോട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടില്ലേ നമ്മുടെ ആ ഒരു ഫില്ലിംഗ്, നമ്മുടെ ആ ഒരു ഓറഞ്ചിൻ്റെ സ്പെഷ്യൽ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതൊന്ന് തിക്കായിട്ട് ഇതുപോലെ നല്ലൊരു സ്മൂത്തി കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ടാവും തണുത്ത് കഴിയുമ്പോൾ. അപ്പോൾ നമുക്കത് ആവശ്യത്തിന് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത്ര ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു ഐസിങ് നൈഫ് യൂസ് ചെയ്ത് എല്ലാ സൈഡിലോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെക്കാം. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് നല്ലപോലെ വെറ്റ് ചെയ്യാം. പിന്നീട് നമ്മുടെ ക്രീം നന്നായിട്ട് തന്നെ നമുക്കൊരു തിക്കായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ സൈഡിലോട്ടും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ഓറഞ്ച് ഫില്ലിംഗ്, അത് വീണ്ടും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ ക്രസ്റ്റൊക്കെ വാങ്ങിക്കാം കേട്ടോ, നമ്മുടെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഏറ്റവും ലാസ്റ്റ് ലെയർ, തേർഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് ലെയർ വെക്കാം, അതിന് മുകളിലും ഷുഗർ സിറപ്പ് ബാക്കിയുള്ളതൊക്കെ ഒഴിച്ച് വെറ്റ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് എടുക്കാം നമുക്ക്. ഇനി നമുക്ക് കേക്ക് ഫുള്ളായിട്ട് അങ്ങ് ക്രീമിൽ കവർ ചെയ്തെടുക്കാം. അപ്പോൾ സൈഡ് ഫുള്ള് നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗ് ഇങ്ങനെ ക്രീം യൂസ് ചെയ്ത് അത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലൊരു തിക്കായിട്ട് തന്നെ നമുക്ക്, തിക്കിൽ തന്നെ നമുക്ക് കേക്കിൽ ക്രീം അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഫുള്ളായിട്ട് ഒരു നല്ല തിക്ക് ലെയർ തന്നെ വരുത്തുക. എന്നിട്ട് നമ്മുടെ കേക്ക് നല്ലപോലെ ഒന്ന് ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ കേക്ക് നമ്മൾ സൈഡ് ഐസിങ് ചെയ്യുമ്പം വരുന്ന കുറച്ച് മുകളിലോട്ട് ക്രീം വരുന്നത് നമ്മുടെ ഇങ്ങനെ ഉള്ളിലോട്ട് ആയി കൊടുക്കണം. മോൾ ഭാഗത്ത് നിന്ന് ഒന്ന് സെൻറ്ററിലോട്ട് വലിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ അതെന്താ നമുക്ക് കറക്റ്റ് ലെവൽ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു കേക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടോ, ഈ ഒരു ഓറഞ്ചിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഇട്ടുകൊണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓറഞ്ചിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരേൻ്റെ അളവ് ഇത്തിരി കൂട്ടാട്ടോ. മധുരം കൂടുതലുള്ള ഓറഞ്ച് ആണെങ്കിൽ ഈ ഒരു അളവിൽ മതിയാവും. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്ക് ഈ ഒരു സൈഡിലോട്ടിങ്ങനെ നിൽക്കുന്ന ക്രീമൊക്കെ ടോപ്പിൽ ആക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നിങ്ങനെ സെൻറ്ററിലോട്ട് ആക്കിയാൽ മതി. അടുത്തതായിട്ട് നമ്മളൊരു സ്ക്രേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ഐസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആവാനായിട്ട് ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വയ്ക്കാം. ആ സമയത്തിനുള്ളിൽ നമുക്ക് കേക്കൊന്ന് കേക്കിന് മുകളിലോട്ട് അഴിക്കുന്ന ഗനാഷ് റെഡിയാക്കാം. അപ്പോൾ ഒരു പാനിലോട്ട് നമുക്ക് ഒരു കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസും അര കപ്പ് അളവിൽ പഞ്ചസാരയും അതുപോലെ തന്നെ കാൽ കപ്പ് അളവിൽ വെള്ളവും ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പം ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇപ്പോൾ ഗ്യാസ് ഓണാണ്. ആ സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ഓറഞ്ച് കളർ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു കളർ കിട്ടാനായിട്ടാണ് ഒരു അല്പം ഓറഞ്ച് കളർ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഒരു തിക്കായിട്ട് വരണം, നമുക്ക് കേക്കിന് മുകളിൽ ഒഴിക്കാൻ പാകത്തിന് കേട്ടോ. അപ്പോൾ ഒരു സ്മൂത്തായിട്ട് വരണം. അപ്പോൾ ഇതിൻ്റെ ഒന്ന് തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്ത് കഴിയുമ്പം കുറച്ചുകൂടി ഒന്ന് തിക്കായി സ്മൂത്തായി വരും. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ വെക്കുക. അതായത് ഒരു പ്ലേറ്റിന് മുകളിൽ ഒരു ബൗള് കമഴ്ത്തി വെച്ച് അതിന് മുകളിലായിട്ട് കേക്ക് ബോർഡോടുകൂടി കേക്ക് വെക്കാം. ഇനി നമ്മുടെ ഗനാഷ് തണുത്ത് കഴിയുമ്പോൾ ഒരു അല്പം ചൂട് വേണം കേട്ടോ. ഇളം ചൂടോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു അല്പം ചൂട് വേണം, കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തണുക്കൊന്നും വേണ്ട. ഒരു ഇത്തിരി ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ഗനാഷ് കംപ്ലീറ്റായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് സ്റ്റാർസും കൂടെ ഇതിൻ്റെ ഇടയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓറഞ്ച് കേക്ക് ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതൊക്കെ ചെയ്ത് ഗനാഷൊക്കെ ഒഴിച്ച് ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴേ ഇതിൻ്റെ കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോഴത്തേ നമ്മുടെ അടിപൊളി ഓറഞ്ച് കേക്ക് ഇവിടെ റെഡിയാണ്. എന്ത് ഭംഗിയാണല്ലേ കേക്ക് കാണാനായിട്ട്. അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു ഗ്ലേസൊക്കെ നല്ല രസമാണ് കാണാനും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതെങ്ങനെയുള്ളതെന്ന് അറിയാനായിട്ട്. കണ്ടില്ലേ നമ്മുടെ കേക്ക് വളരെ സോഫ്റ്റാണ്. നമുക്കിത് കട്ട് ചെയ്യുമ്പം തന്നെ മനസ്സിലാവും പെട്ടെന്ന് അതിങ്ങനെ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ നല്ല ലെയറൊക്കെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ വീഡിയോസിനകത്ത് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.